പ്രിയപ്പെട്ടവരെ, ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ശിശുവായി പറഞ്ഞ ദൈവപുത്രൻ നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, ലോകത്തെയും സന്തോഷത്താലും സമാധാനത്താലും സ്നേഹത്താലും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം ഒരു ആശങ്കപ്പെടുത്തുന്ന അന്ധകാര നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഈ ലോകം ഒത്തിരിയേറെ ഭീതി വിതച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം. പക്ഷേ തീർച്ചയായിട്ടും ക്രിസ്തുനാഥൻ വലിയ പ്രത്യാശയും പ്രകാശവും ഈ അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തിൽ നൽകുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്കും വേശയ പ്രവചനം നടത്തുന്ന പ്രവചനം ഇരുളിലും മരണത്തിലെ നിഴലിലും കഴിയുന്നവർക്ക് പ്രകാശമായി അവർ ഉദയം ചെയ്യും എന്നാണ്. ഇന്ന് ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ന് പറയാം, ലോകം മുഴുവൻ എന്ന് പറയാം. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും പ്രകാശമായി പ്രത്യാശയുടെ വലിയ സൂര്യനായി ക്രിസ്തുനാഥൻ വന്നു പിറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിരുനാളാണ്. ക്രിസ്മസിനെ കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടെന്ന് സംശയമില്ല. ഈ വർഷത്തെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കുണ്ട ഒരു വലിയ വലിയ വേദന, കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മനോഹരമായ അനുഭവം നഷ്ടമാകുമെന്നാണ്. കുഞ്ഞുനാളിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും നിറമുള്ള ഒന്നാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ. പാതിരാകുർബാനയും കരോളും നക്ഷത്രങ്ങളും പുൽക്കൂടും ഒക്കെ അത് നമ്മുടെ എല്ലാവരെയും നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാനും ഒത്തിരിയേറെ ദൂരമുണ്ടായിരുന്നു. 4 കിലോമീറ്റർ നടന്നാണ് പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ക്രിസ്മസിന് മുടങ്ങാതെ ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ പള്ളിയിൽ പോകാനായിട്ട്, കാരണം അത് വളരെ സന്തോഷകരവും അത്യന്തം ആവേശകരവുമായ ഒരു ഓർമ്മയായിട്ടാണ് നടക്കുന്നത് ഇന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് എന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആശങ്കകളൊക്കെ മാറി മനോഹരമായ ആ ഓർമ്മകൾ നൽകുന്ന ക്രിസ്മസ് അനുഭവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും എത്തിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.